അസലാം വലൈക്കുംബി അസാം വാലൈക്കും കൈഫൽ ഹാൽ കൈഫ് ഫൽ ഹാൽ എല്ലാ പ്രിയ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു ഒന്നാം ക്ലാസ്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ പ്രിയ കൂട്ടുകാർക്കും സ്വാഗതം സൊബാ ഹെൽ ഗുഡ് മോർണിംഗ് ടു ഓൾ ഓക്കെ നേരെ നമ്മൾ ക്ലാസ്സിലേക്ക് പോവാണ് കൂടുതൽ കാര്യങ്ങളൊന്നും പറയുന്നില്ല എൻ്റെ ബുക്കിൽ ടെക്സ്റ്റ് ഉണ്ട് നിങ്ങളുടെ ബുക്കിൽ ടെക്സ്റ്റ് ഉണ്ടോ നമ്മൾ എപ്പോഴും ടെക്സ്റ്റ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കണേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോഴൊക്കെ ടെക്സ്റ്റ് ഉണ്ടായിരിക്കണം എന്നാലും മാത്രമേ എന്തുണ്ടാവു നമ്മൾ ഈ പറയുന്ന ഈ ഒരു സംഗതികളൊക്കെ ഇങ്ങനെ പറയുമ്പോൾ വെറുതെ കേട്ടിരുന്നാ പോരല്ലേ വെറുതെ കേട്ടിരുന്നാൽ മതിയോ പോരല്ലോ അതെന്തൊക്കെയാണെന്നുള്ളത് ടെക്സ്റ്റ് മറിച്ച് നോക്കിയാലേ നമുക്ക് മനസ്സിലാവും അല്ലേ അപ്പോൾ അതിനാണ് ഞാൻ പറയുന്നത് എന്താണ് ടെക്സ്റ്റ് നമ്മുടെ മുന്നിൽ ഉണ്ടായിരിക്കണം ഓക്കെ അതുപോലെ തന്നെ നമ്മുടെ ഈ ഒരു പുതിയ ചാനലാണ് ടെക്നിയാവേഡ് ലിറ്റിൽ എന്ന് പറയുന്ന ചാനലാണ് ഇത് നമ്മൾ ക്ലാസ് മാത്രമേ അപ്ലോഡ് ചെയ്യുക അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ താഴെ പോയി സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കിയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ തൊട്ടടുത്ത ബെല്ലൈക്കണിൽ ഓൾ എന്ന് ക്ലിക്ക് ചെയ്യുക അതുപോലെ തന്നെ താഴെയുള്ള ലൈക്ക് ബട്ടനും കൂടി ഒന്ന് അമർത്തുക ഓക്കെ റെഡി അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങളൊക്കെ പഠിച്ച് പഠിച്ചു വരികയാണ് അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറയുന്നത് എൻ്റെ ബുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ എൻ്റെ മുന്നിൽ എന്തുണ്ട് ടെക്സ്റ്റ് ബുക്ക് എൻ്റെ മുന്നിലുണ്ട് അത് നോക്കിയാണ് ഞാൻ പറയുന്നത് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഹുദുഹുദിനെ പറ്റിയായിരുന്നു അല്ലേ നമ്മുടെ കോഴിയമ്മയും മക്കളും അല്ലേ നമ്മുടെ ദജാജയും അതിൻ്റെ അഫ്രാഹ്കളും കൂടെ എന്ത് ചെയ്യുകയാണ് ആ പുറത്തുകൂടെ നല്ല നല്ല കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ മുന്നോട്ട് പോവാണ് അല്ലേ മുന്നോട്ട് പോവുകയല്ലായിരുന്നോ നല്ല നല്ലൊരു പാട്ടൊക്കെ നമ്മൾ പാടിയിരുന്നു അല്ലേ നസൽ അൽ മത്തൊറു അൽ മത്തുറു എന്ന് പറയുന്ന അടിപൊളി ഒരു പാട്ടൊക്കെ പാടി അതിനുശേഷം നമ്മൾ പിന്നെ അല്ലേ കറിയൽ ഉണ്ട് എന്ന് പറഞ്ഞു അല്ലേ ഫിൽഖറിയ നെഹ്റുൻ ഫിൽഖറിയ ഹക്കലുൻ ഫിൽ കറിയത്തിൻ ഇങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞല്ലേ അതിന് ഉപ പിന്നെ എന്താ പറയുക അതിൻ്റെ പുറത്ത് നമ്മളായിട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഫിൽ ഫിൽബൈത്തി അബുൻ വീട്ടിൽ വീട്ടിലുപ്പയുണ്ട് ഫിൽ ഉമ്മൻ വീട്ടിൽ ഉമ്മയുണ്ട് അല്ലെ ഫിൽബൈത്തി ഒഹ്ത്തുൻ വീട്ടിൽ സഹോദരിയുണ്ട് അല്ലെ ഇങ്ങനെയുള്ള പല കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകൂ എന്ന് വിചാരിക്കുന്നു ഓർമ്മയില്ലേ ഓർമ്മയില്ലേ ഓർമ്മയുണ്ട് അല്ലേ അപ്പം അതിനുശേഷം നമ്മൾ പറഞ്ഞത് ഒരു ഫറാഷയെ പറ്റി അല്ലേ തുടർന്ന് ഹാദിഹി ഫറാഷ ആര് നമ്മുടെ സൂസ് ഒരു ഫറാഷയെ കണ്ടു എൻ്റെ കയ്യിൽ ടെക്സ്റ്റ് ഉണ്ട് നിങ്ങളുടെ കയ്യിലില്ലേ ഹാദിഹി ഫറാഷ ഈ ഒരു കാര്യമാണ് നമ്മളെന്ന് പറഞ്ഞത് അല്ലേ ഹാദിഹി ഫറാഷ അൽ ഫറാഷ തു എന്നൊക്കെ പറഞ്ഞു അതിനുശേഷം ഈ ഒരു ഫറാഷയ്ക്ക് ചെറിയൊരു കളർ കൊടുക്കാനുണ്ടായിരുന്നു അത് നിങ്ങൾ കൊടുത്തു എന്ന് വിചാരിക്കുന്നു അതിനുശേഷം പിന്നീട് പറഞ്ഞത് ഇതാണ് റാലിക്ക ഹുദ് ഹുദ് അല്ലേ ഹുദ് ഹുദ് നമ്മൾ മരംകൊത്തിയെ പറ്റി പറഞ്ഞു അതിനുശേഷം മരംകൊത്തി അൽ ഹുദൂ ഹുദൂ ജമീലുൻ നല്ല ഭംഗിയുള്ള ഒരു പക്ഷിയാണെന്ന് കൂടി നമ്മൾ പറഞ്ഞു അല്ലേ ഈ കാഴ്ചകളൊക്കെ കാണുന്നത് ആരാണ് ആരാണ് കാണുന്നത് അല്ലേ ആ ഒരു അഫ്രാഹുകളും അതുപോലെ തന്നെ ദജാജയും അല്ലേ ദജാജയും ദജാജ കോഴിയമ്മയും കോഴിയമ്മയുടെ കുഞ്ഞുങ്ങളുമാണ് ഈ പറയുന്ന കാഴ്ചകളൊക്കെ ഒക്കെ കാണുന്നത് അവരിങ്ങനെ മുറ്റത്തിറങ്ങിയില്ലേ മഴയൊക്കെ പെയ്ത് അല്ലേ മത്വാർ മഴയൊക്കെ പെയ്ത് അതിനുശേഷം മുറ്റത്തേക്ക് ഇറങ്ങി ഈ കാഴ്ചകളൊക്കെ അവർ കാണുകയാണ് ചെയ്യുന്നത് അല്ലേ ഈ കാഴ്ചകളൊക്കെ അവർ അവരെന്ത് ചെയ്യാണ് ഓരോരോ കാഴ്ചകളും അവർ കാണുകയാണ് അവർ ഉമ്മയോട് ചോദിക്കുന്നുണ്ട് അല്ലേ നമുക്കറിയാത്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആരോടാണ് ചോദിക്കുന്നത് ഉമ്മയോട് അല്ലെ ഉപ്പയോട് ഇനി സ്കൂളാണെങ്കിൽ നമ്മൾ ടീച്ചേഴ്സിനോടൊക്കെ ചോദിക്കും അല്ലേ അധ്യാപകരോട് ചോദിക്കും എന്താണ് അത് എന്നുള്ളതൊക്കെ നമ്മൾ ചോദിക്കും അല്ലേ അതിന് അപ്പോൾ നമുക്ക് നല്ല മറുപടി കിട്ടും അങ്ങനെ നമുക്ക് എന്താവും നമുക്ക് സന്തോഷമാകും െ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ അഫ്രാഹുകളും കുഞ്ഞുങ്ങളും അല്ലെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുകയാണ് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ അത് എന്താണ് എന്തൊക്കെയാണ് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അത് അവർ പഠിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങളും നിങ്ങളും കുഞ്ഞുങ്ങളല്ലേ നിങ്ങളെ ഈ എന്ന് വിളിക്കട്ടെ കുഞ്ഞുങ്ങൾ ഓക്കെ റെഡി പക്ഷി കുഞ്ഞുങ്ങളാണോ നിങ്ങൾ അല്ലല്ലോ അല്ലല്ലോ ഓക്കെ റെഡി അപ്പോൾ ആ ഒരു കാര്യങ്ങൾ ആ കുഞ്ഞുങ്ങളും നമ്മളും പഠിക്കുകയാണ് അല്ലേ ഓക്കെ ഇനി നമുക്ക് പറയാനുള്ളത് പുതിയൊരു പുതിയൊരു കാര്യമാണ് പറയാനുള്ളത് അങ്ങനെ നമ്മൾ സൂസ് എന്ത് ചെയ്യുകയാണ് സൂസ് ഇങ്ങനെ കുറച്ചുകൂടി മുമ്പോട്ട് മുമ്പോട്ട് ഇങ്ങനെ നടന്നു പോകാണ് അവരിങ്ങനെ ഒരു സ്ഥലത്തൊന്നും നിൽക്കില്ലല്ലോ കോഴികൾ അങ്ങനെയല്ലേ ഒരു സ്ഥലത്ത് എവിടെയെങ്കിലും അവർ നിൽക്കുമോ ഇല്ലല്ലോ അവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും അല്ലേ അവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും എന്തെങ്കിലുമൊക്കെ കൊത്തി 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 തിന്ന് അവരിങ്ങനെ നടന്നുകൊണ്ടേയിരിക്കും ആ ഒരു കാഴ്ചയാണ് നമ്മളിവിടെയും കാണുന്നത് അല്ലേ അങ്ങനെ നമ്മുടെ അൽഫർഹു നമ്മുടെ ആ ഒരു ഫർഹ് കാണ എന്തിനാണ് കണ്ടതെന്നറിയോ ഒരു ദൂത എന്താണ് ദൂത ആ ഒരു ദൂതയെ കണ്ടു അസുറ ഇലൈഹി അതിൻ്റെ അടുത്ത കഥ അങ്ങോട്ട് സ്പീഡ് പോയി ആ ഈ ഒരു ദൂത ഇങ്ങനെയുള്ള ഇവിടെ കാണുന്നത് പോലെയുള്ള ഒരു ചെടികയുടെ മുകളിൽ ചെടികയുടെ മുകളിൽ എന്ന് പറയുമ്പോൾ ഒരു അവിടെ കാണുന്നത് ഈ ഒരു ചിത്രത്തിൽ നമ്മൾ കാണുന്നത് ഒരു ഒരു വറാണ് വർദ്ധ എന്താണെന്നറിയുമോ നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടോ ഒരു ഇത് വർദ്ധമാണ് ഈ ഒരു വർദ്ധാണ് നമ്മളിവിടെ കാണുന്നത് ഈ ഒരു വർദ്ധിന്റെ വർദ്ധ എന്താണെന്ന് അറിയൂലേ വർദ്ധ ആണ് അല്ലെ ഈ റോസിന്റെ അടുത്താണ് ആര് കാണുന്നത് ഈ ഒരു അല്ലെ ഈ ഒരു ഫർഹ് ഈയൊരു സൂസ് എന്ത് ചെയ്യാണ് ഇതിനെ കണ്ടിട്ട് ഇങ്ങനെ ആശ്ചര്യത്തോടു കൂടി അല്ലെ ആശ്ചര്യത്തോട് കൂടി നോക്കുകയാണ് അല്ലെ ഇവിടെ കാണുന്നില്ലേ നിങ്ങൾ ദൂത ഒരു പുഴുവിനെ കാണുന്നില്ലേ നിങ്ങൾ യെസ് ഇവിടെ ആരുണ്ട് ഇവിടെ നമ്മുടെ കോഴിയും അമ്മയും കുഞ്ഞുങ്ങളൊക്കെ ഇവിടെയുണ്ട് നമ്മുടെ സൂസ് ഇവിടെയുണ്ട് അല്ലേ ആ ഒരു സൂസ് ഇവിടെ ഉണ്ട് സൂസ് എന്ത് ചെയ്യുകയാണ് ആ സൂസ് ഇവിടെയുള്ള ആ ഒരു ദൂതയെ കണ്ടിട്ട് ഇങ്ങനെ നോക്കുകയാണ് എന്താണെന്നുള്ളത് നോക്കുകയാണ് ഓക്കെ നമുക്കൊന്ന് നോക്കാം അല്ലേ ഹാദിഹി ദൂത ഉമ്മയോട് ചോദിച്ചു ഉമ്മയോട് ചോദിച്ചു ഓൾറെഡി എന്താണ് അതും ചോദിച്ചു എന്താണ് അതും ചോദിച്ചു ഏ അപ്പോൾ ഉമ്മ പറഞ്ഞു ഹാദിഹി ദൂത ഹാദിഹി ദൂത അത് ദൂതയാണ് ഹാദിഹി ദൂത ഇതെന്താണ് ദൂത എന്ന് പറഞ്ഞാൽ എന്താ പുഴുവാണ് അല്ലേ ഹാദിഹി ദൂത ഇത് പുഴുവാണ് എന്ന് പറഞ്ഞു ദൂതത്വൻ സ്വഴത്വൻ ദൂതത്വൻ സൊഴൈത്തുൻ ദൂതം എന്താണ് ദൂത ചെറുതല്ലേ അല്ലേ ഇങ്ങനെയുള്ള ചെടികളുടെ മുകളിലും ഇലയുടെ മുകളിലൊക്കെ നമുക്ക് എന്ത് കാണാം ദൂതയെ കാണാം അല്ലേ ദൂതയാണെങ്കിലോ ദൂത ചെറുതാണ് വലിയ ദൂതയില്ലല്ലോ വലിയ പുഴുവിനെ കണ്ടിട്ടുണ്ടോ നിങ്ങൾ ആ ചെറിയ അതൊക്കെ ഉണ്ടാവില്ലേ എന്നാലും വലിയ പുഴുവൊന്നും ഉണ്ടാവില്ലല്ലോ അതപ്പോഴേക്ക് പാമ്പാവും അല്ലേ അല്ലേ വലിയത് പാമ്പായിരിക്കും അല്ലേ പുഴു എന്ന് പറയുന്നത് എപ്പോഴും ചെറുതായിരിക്കും അല്ലേ അപ്പം ഇവിടെ പറഞ്ഞത് ഹാരിഹി ദൂത ഹാരിഹി ദൂത ദൂതത്തുൽ ദൂത എന്താണ് സൊഴീറയാണ് ദൂതാ സൊഴീറയാണ് അലൽ വർദ്ധത്തി ദൂത എവിടെയുള്ളത് ദൂത എവിടെയുള്ളത് അയിനത്ത ചിലി സു ദൂതാ ദൂത എവിടെയായിരിക്കുന്നത് ദൂത എവിടെയായിരിക്കുന്നത് അപ്പൊ നമ്മൾ എന്തു പറയും അധൂതത്തു അധൂതത്തു ആ അലൽ വർദ്ധ ദൂത എവിടെയുള്ളത് വർധയുടെ മുകളിലാണ് അടുത്ത ചോദ്യം വരുന്നത് എന്താ മൻ 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 ആ മൻ അലൽ വർദ വർദ്ധയുടെ മുകളിൽ ആരാണ് എന്നുള്ളത് വർദ്ധയുടെ മുകളിൽ ആരാണല്ലോ അപ്പോൾ നമ്മൾ എന്തു പറയും അധൂതത്വ അലൽ വർദ്ധ രണ്ടിനും ഒരു ഉത്തരമാണ് അല്ലേ അല്ലേ രണ്ടിനും ഒരു ഉത്തരല്ലേ അപ്പോൾ ഇവിടെ നോക്കിയാൽ നിങ്ങൾ ഇവിടെ ഒന്നാമതായിട്ട് നമുക്കെന്താ ഹാതി ഹീ ധൂത ഇത് തൂതയാണ് ദൂതത്വം ൂതത്വൻ സൊഴൈറത്തുൻ ദൂതം എന്താണ് ചെറുതാണ് അല്ലേ അധൂതത്തു അലൽ വർദ്ധത്തി സൊഴൈറത്തുൻ അല്ലേ അധൂതത്തു അലൽ വർദ്ധത്തി സൊഴൈറത്തുൻ അധൂതത്തു അലൽ വർദ്ധത്തി സൊഴൈറത്തുൻ അല്ലേ ചെറിയ ദൂതം എവിടെയാള്ളത് എവിടെയാള്ളത് ആ പൂവിൻ്റെ അല്ലേ ആ ഒരു റോസിൻ്റെ മുകളിലാണ് ഇവിടെ നിങ്ങൾ ഒരു അക്ഷരം കണ്ടോ റെഡിംഗ് കൊണ്ട് മാർക്ക് ചെയ്തൊരക്ഷരം കണ്ടു ദാല് കണ്ടോ നിങ്ങൾ ദാല് കണ്ടോ ഈ ദാല് നിങ്ങൾക്ക് അറിയോ ദാല് ദ ദി ദു ധി എഴുതാൻ അറിയോ നിങ്ങൾക്ക് അറിയോ നിങ്ങൾക്ക് ദാല് ദ ദി ദു എന്ന് എഴുതാനറിയോ ദാലിൻ്റെ മുകളിൽ ഫത്തയിടുമ്പോൾ ദാ എന്ന് വായിക്കുന്നു ദാലിൻ്റെ താഴെ കെസിടുമ്പോൾ ദി എന്ന് വായിക്കുന്നു ദാലിൻ്റെ മുകളിൽ വമ്മ ആ കുളത്തിടുമ്പോൾ എന്താ വായിക്കുന്നത് ദു എന്ന് വായിക്കുന്നു അല്ലേ അതുപോലെ തന്നെ അവിടെ റെഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത വാവുണ്ട് അല്ലേ വാവുണ്ട് അല്ലേ ദൂതയുടെ വാവില്ലേ വാവ് കാണുന്നില്ലേ നിങ്ങൾ അപ്പം വാവ് വീ വു എഴുതാനറിയോ നിങ്ങൾക്ക് വാ വീ വു അല്ലേ വാവ് വാ വി വു വാവിൻ്റെ മുകളിൽ ഫത്തഹ ഇടുമ്പോൾ എന്താ വായിക്കുന്നത് വാ എന്ന് വായിക്കും വാവിൻ്റെ താഴെ കസറിടുമ്പോൾ വി എന്ന് വായിക്കും വാവിൻ്റെ മുകളിൽ വെമ്മ് കൊളത്തിടുമ്പോൾ വൂ എന്ന് വായിക്കും ഇതൊക്കെ നമുക്ക് ഈസി ആയിട്ട് അറിയുന്നതാണ് അല്ലേ വാവി വൂ അല്ലേ ഓക്കെ റെഡി അങ്ങനെയാണെങ്കിൽ അവിടെ അവിടെ വാവും ആ ദാലും എൻ്റെ കുട്ടിയേക്ക് നന്നായിട്ട് എഴുതാൻ അറിയണം ഓക്കെ റെഡി അതിൻ്റെ താഴെ ചെറിയൊരു വർക്ക് ഉണ്ട് ഹാദിഹി എന്നെഴുതിയിട്ട് അവിടെ ചെറിയൊരു ഡാഷ് കൊടുത്തിട്ടുണ്ട് അല്ലേ ഹാദിഹി എന്നെഴുതിയിട്ട് അവിടെ ചെറിയൊരു ഡാഷ് ഉണ്ട് അവിടെ നിങ്ങൾ പൂരിപ്പിക്കണം അതുപോലെ തന്നെ തൊട്ടടുത്തു അതാ ഹാദിഹി എന്നുള്ള ഡാഷ് ഉണ്ട് അവിടെ നിങ്ങൾ എന്ത് ചെയ്യണം ആ ഫില്ല് ചെയ്യണം അത് നിങ്ങൾക്ക് ഫില്ല് അല്ലേ ഈസിയല്ലേ അല്ലേ അപ്പൊ ഇന്ന് ഈ പാഠത്തിൽ നമ്മൾ പഠിച്ചത് എന്താ ദൂതയെപ്പറ്റിയാണ് പഠിച്ചത് അല്ലേ ദൂതയെ പറ്റിയാണ് പഠിച്ചത് മാറന്നുപോകില്ലല്ലോ ദൂത അല്ലേ ദൂതയെ പറ്റിയാണ് പഠിച്ചത് ഹാരി ഹി ദൂത ഹാരി ഹി ദൂത ഇത് ദൂതയാണ് അല്ലേ ദൂതത്തുൻ സൊറത്തുൻ ദൂത ചെറുതാണ് അല്ലേ ദൂത എന്താണ് ചെറുതാണ് അല്ലെ ചെറുതല്ലേ അല്ലേ ദൂത അല്ലേ അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങളോട് എവിടെയാ ഇരിക്കുന്ന നിങ്ങളോട് ചോദിച്ചു നിങ്ങൾ എന്നോട് മറുപടി പറഞ്ഞു ആ അധൂത ഉള്ളത് എവിടെയാണ് ആ വർദ്ധയുടെ മുകളിലാണെന്ന് നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ലേ പിന്നെ ഞാൻ ചോദിച്ചു മൻ മൻധ മൻ വർദ്ധ നമ്മുടെ ഈ ഒരു റോസ് പൂവിൻ്റെ മുകളിൽ ആരാണെന്ന് ചോദിച്ചു അപ്പൊ നിങ്ങൾ എന്നോട് പറഞ്ഞു എന്താ പറഞ്ഞത് ആ ദൂതച്ചു അലൽ വർദ ദൂതയാണ് അല്ലേ ദൂതയാണ് സാറേ അവിടെ ഉള്ളത് മരത്തിൻ്റെ സോറി വർദ്ധയുടെ മുകളിലുള്ളത് എന്ന് പറഞ്ഞു ഓക്കെ റെഡി അതവിടെ കഴിഞ്ഞു അല്ലേ ഇനി നമ്മൾ ചെറിയൊരു കാര്യം കൂടെ നമ്മൾ പറയുകയാണ് ചെറിയൊരു കാര്യം ചെറിയൊരു കാര്യം ഇത് ഈസിയാണ് പഠിക്കാൻ ഓക്കെ റെഡി അപ്പോൾ അടുത്തൊരു പേജിൽ അടുത്ത പേജിൽ നമ്മുടെ അടുത്ത പേജിൽ നമ്മൾ പറയുകയാണ് അറുപത്തി മൂന്നാമത്തെ പേജിൽ ഇവിടെ ആ അവർ വഴിയിൽ അവർ വീട്ടിലേക്ക് പോവുകയാണ് ആര് നമ്മുടെ ഈ കോഴിയമ്മയും കൂട്ടുകാരും കോഴിയമ്മയും കൂട്ടുകാരല്ല കോഴിയമ്മയും കുഞ്ഞുങ്ങളെന്ത് ചെയ്യാണ് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ ആ അവിടെ ഒരു പിന്നെ ചെറിയൊരു ഫറഹ്നെ കണ്ടു ചെറിയൊരു 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 ഫർഹ് എന്ന് പറഞ്ഞാൽ എന്താ ഒരു പക്ഷി കുഞ്ഞ് തഹ്ത തശ്ശചറ മരത്തിൻ്റെ താഴെയായിട്ട് അവരെന്ത് ചെയ്യാണ് ചെറിയൊരു പക്ഷി കുഞ്ഞിനെ കണ്ടു ആ മരത്തിൻ്റെ താഴെ ചെറിയൊരു പക്ഷി കുഞ്ഞ് ഈ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് കാണുന്നുണ്ട് നിങ്ങൾ ഈ ഒരു ഭാഗമാണ് ഞാൻ പറയുന്നത് ഇവിടെ കാണുന്നുണ്ട് നിങ്ങൾ ഇവിടെ ഒരു പക്ഷിക്കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട് മരത്തിൻ്റെ താഴെ വീണ് കിടക്കുന്നുണ്ട് അല്ലേ ഇവിടെ ഒരു പക്ഷി കുഞ്ഞ് മരത്തിൻ്റെ താഴെ വീണ് കിടക്കുന്നുണ്ട് അല്ലേ ഇതല്ലേ മരം അല്ലേ തഹ്ത തശ്ശറ ഒരു ഫറക്കുണ്ട് അല്ലേ ഒരു ഫർഖ് തെഹ് തശ്ജറ മരത്തിൻ്റെ താഴെ എന്തുണ്ട് ഇവിടെ ഒരു ഫർഖുണ്ട് അല്ലേ കാണുന്നില്ലേ നിങ്ങൾ ഇവിടെ ഒരു ഫർഖുണ്ട് അതുപോലെ തന്നെ നമ്മുടെ കോഴിയമ്മയും സൂസുകളും അല്ലേ സൂസുകൾ എന്ത് ചെയ്യുകയാണ് അഫ്രാഖുകൾ എന്ത് ചെയ്യുകയാണ് നടന്നു പോവുകയാണ് നടന്ന് പോകുന്ന വഴിയിൽ ഇവർ വീട്ടിലേക്കാണ് കേട്ടോ പോകുന്നത് ഇവരെങ്ങോട്ടാണ് പോകുന്നത് ഇവർ വീട്ടിലേക്കാണ് പോകുന്നത് വീട്ടിലേക്ക് പോകുമ്പോൾ വഴിയരികിൽ ഒരു മരം ഒരു ഷജറ ആ ഷജറയുടെ തെഹ്ത താഴെ എന്തുണ്ട് ഒരു ഫറക് ഒരു ഫർഖ് എന്ത് ചെയ്യുകയാണ് ഇവിടെ വീണ് കിടക്കുകയാണ് ആ ഒരു ഫാർഹ് വീണ് കിടക്കുകയാണ് ആ എന്താണത് ഒരു ആണ് റൂസ്ഫൂർ റോസ്ഫൂർ എന്ന് പറഞ്ഞാൽ എന്താ കുരുവിയാണ് അല്ല റസ്ഫൂർ അല്ലേ റൂസ്ഫൂർ എന്ന് പറഞ്ഞാൽ എന്താ കുരുവിയാണ് റൂസ്ഫൂറുൻ സൊഴൈറും അല്ലേ റുസ്ഫൂർ എന്താണ് ഊസ്ഫൂർ സൊഴൈറാണ് റുസ്പൂറുൻ സൊഴൈയിർ അല്ലേ ഊസ്ഫൂർ എന്താണ് സൊഴൈറാണ് റുസ്പൂർ അല്ലേ റോസ്ഫൂറുൻ സൊഴൈർ ഉസ്ഫൂർ എന്താണ് സൊഴൈറാണ് അല്ലേ സൊഴൈർ ചെറുതാണ് അല്ലേ അപ്പോൾ അപ്പോൾ നമ്മുടെ ഈ ഒരു അഫ്രാഹുകൾ കോഴിയമ്മയുടെ കൂടെയുള്ള കോഴിക്കുഞ്ഞുങ്ങൾ അമ്മയോട് ചോദിച്ചു അല്ലേ നേരത്തെയൊക്കെ നമ്മൾ പറഞ്ഞു അല്ലേ അമ്മയോടൊക്കെ അവരെന്തൊക്കെയോ ചോദിക്കുന്നുണ്ട് ആ ചോദിക്കുന്നതൊക്കെ നമ്മളും പഠിക്കുന്നുണ്ട് അല്ലേ അപ്പോൾ ഒരു അമ്മയോട് പിന്നെ നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ ചോദിച്ചു മൻ തറക്കഹുന മൻ മൻ തറക്കഹുന അല്ല അമ്മേ ഈ ഒരു കുഞ്ഞു ഈ ഒരു കുഞ്ഞിനെ ആരാണ് ഇവിടെ ഉപേക്ഷിച്ചത് മൻ തറക്ക ഹുന ഈ ഒരു കുഞ്ഞിനെ ആരാണ് ഇവിടെ ഉപേക്ഷിച്ചത് ആ നല്ല ഒരു കുഞ്ഞു മരത്തിൻ്റെ മുകളിൽ നിന്ന് വീണു ഇവിടെ കിടക്കുന്നുണ്ട് അല്ലെ മരത്തിൻ്റെ ആ ഒരു കുഞ്ഞെന്ത് ചെയ്യാണ് മരത്തിൻ്റെ താഴെ ഇങ്ങനെ കിടക്കുന്നുണ്ട് അപ്പോൾ അമ്മയോട് ചോദിക്കുകയാണ് മൻ തറക്കഹുന ഈ ഒരു കുഞ്ഞിനെ ആരാണ് ഇവിടെ ഉപേക്ഷിച്ചത് ആ അപ്പം അമ്മ പറയാണ് അമ്മ പറയാണ് സഖത്ത മിൻ ഷജറത്തിൽ ലൗസ് അതിനാരും ഉപേക്ഷിച്ച ഒന്നല്ല സഖത്ത അത് വീണതാണ് എവിടെന്നാണ് വീണത് മിൻ ഷജറത്തിൽ ലൗസ് ഈ കാണുന്ന ആ ഒരു ബദാംമരാണ് കേട്ടോ അവിടെ ഉള്ളത് ആ ഒരു ബദാംമരത്തിൻ്റെ മുകളിൽ നിന്ന് അത് വീണതാണ് അതിനാർ ഉപേക്ഷിച്ചതൊന്നല്ല ആ അതിന്റെ അമ്മ അതിന്റെ അമ്മ എന്ത് ചെയ്തിട്ടുണ്ടാവാം അതിന്റെ അതിന്റെ അമ്മ ഭക്ഷണം തേടി പോയതായിരിക്കും അല്ലേ രാവിലെ ഭക്ഷണം തേടി പോയതായിരിക്കും ആ സമയത്താണ് ആ സമയത്തായിരിക്കും ഈ ഈയൊരു കുഞ്ഞിലെ പറ പറയാനൊന്നും കഴിയണ്ടാവില്ല അല്ലെ ചെറിയ കുഞ്ഞുങ്ങൾക്ക് പറക്കാൻ കഴിയുമോ നിങ്ങളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ അങ്ങനെയുള്ള ചെറിയ ചെറിയ ആ ഒരു പൊത്തുകളും ചെറിയ ചെറിയ കൂടുകളും ഒക്കെ നിങ്ങളെ വീട്ടിലുണ്ടാവില്ലേ ഇല്ലേ നിങ്ങളെ വീട്ടിലുണ്ടാവൂലേ ഉണ്ടാവും എല്ലാവരുടെ വീട്ടിലും ഉണ്ടാവും അല്ലേ ഇല്ല നിങ്ങളീട്ടിലില്ല നിങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങി ഒന്ന് നോക്കിയാൽ എങ്ങോട്ടൊന്നും പോകണ്ട ദൂരത്തേക്കൊന്നും പോകണ്ട പുറത്തേക്ക് ഇറങ്ങി നിങ്ങൾ നോക്കി നോക്കിയാൽ ചില മരത്തിൻ്റെ മുകളിലൊക്കെ കൂടുകൾ ഉണ്ടാവും ആ കൂട്ടിൽ ചിലപ്പോൾ മുട്ടയുണ്ടാവാം അല്ലെങ്കിൽ ചിലപ്പോൾ എന്തുണ്ടാവാം കുഞ്ഞുങ്ങളുണ്ടാവാൻ ചെറിയ കുഞ്ഞുങ്ങൾ പക്ഷി കുഞ്ഞുങ്ങൾ അഫ്രാഖുകൾ അല്ലേ ഇപ്പോൾ ഇവിടെ എന്താ ഇവിടെ നമ്മൾ ഉൾസ്ഫുറിനെയാണ് കാണുന്നത് അല്ലേ ഔൾസ്ഫുറ് സൊയറും കുരുവി എന്താണ് ചെറുതാണ് അല്ലേ കുറിവി ചെറുതാണ് അതാണ് നമ്മൾ ആദ്യം പറയുന്നത് അല്ലേ റസ്ഫൂറിൻ സൊളയറൻസ്ഫൂർ എന്താണ് ചെറുതാണ് അപ്പോൾ പിന്നെ നമ്മുടെ അഫ്രാഹ് അഫ്രാഖുകൾ കോഴിയമ്മയോട് ചോദിക്കുകയാണ് മൻ തറക്കഹുന മൻ തറക്കഹുന ആരാണ് ഇതിനെ ഇവിടെ ഉപേക്ഷിച്ചത് ആ അമ്മയെ അല്ലെ ഉമ്മ ആരാണ് നമ്മുടെ ഈ ഒരു റസഫൂറിനെ ഇവിടെ ഉപേക്ഷിച്ചത് അപ്പോൾ പറയുകയാണ് ഉമ്മ പറയാണ് സഖത്തമിൻഷ ഷജറത്തിൽ ലൗസ് അതിനാരും ഉപേക്ഷിച്ചോന്നല്ല സഖത്ത അത് വീണതാണ് എവിടെ നിന്നാണ് വീണത് മിൻ ഷജറത്തിൽ ലൗസ് ഈ കാണുന്ന ബദാം മരത്തിൻ്റെ മുകളിൽ നിന്നാണ് അത് വീണത് സഖത്ത മിൻ ഷജറത്തിൽ ലൗസ് ഈ കാണുന്ന ബദാം മരത്തിൻ്റെ മുകളിൽ നിന്ന് മുകളിൽ നിന്നാണ് ഈ ഒരു റസ്ഫൂർ എന്തു ചെയ്തത് വീണത് എന്ന് പറയാണ് അവിടെ നമ്മൾ കാണുന്നുണ്ട് വാവ് അല്ലെ അത് സ്ഫൂറിൻ എന്നുള്ള ആ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് കാണുന്നുണ്ട് വാവ് കാണുന്നുണ്ട് അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ വാവിൻ്റെ പല ഭാഗങ്ങൾ വാ വാവിൻ്റെ പല ഭാഗങ്ങൾ വാവിൻ്റെ പല രൂപങ്ങൾ വാവ് അല്ലെ വാ വി വു വാവിൻ്റെ മുകളിൽ ഫത്തഹെടുമ്പോൾ വാ എന്ന് വായിക്കുന്നു വാവിൻ്റെ താഴെ സിറിടുമ്പോൾ വി എന്ന് വായിക്കുന്നു വാവിൻ്റെ മുകളിൽ നമ്മിടുമ്പോൾ എന്താ വായിക്കുന്നത് വൂ എന്ന് വായിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഠിച്ചത് ഇന്ന് നമ്മൾ പഠിച്ചത് ദൂതയെ പഠിച്ചു അല്ലേ രണ്ട് ഭാഗമല്ലേ നമ്മൾ ഇന്ന് പഠിച്ചത് അറുപത്തി രണ്ടാമത്തെ പേജും അറുപത്തി മൂന്നാമത്തെ പേജുമാണ് നമ്മൾ പഠിച്ചത് അല്ലേ നമ്മൾ നമ്മൾ പറഞ്ഞു എന്താ പറഞ്ഞത് ഹാരി ഹി ദൂത ഇത് ദൂതയാണെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ദൂതത്വൻ സൈറത്വൻ ദൂത ചെറുതാണെന്ന് പറഞ്ഞു പിന്നെ അയിനത്തെ ജിലിസ് ദൂത എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ പറഞ്ഞു അധൂതത്വ അലൽ വർദ്ധ പിന്നെ ഞാൻ ചോദിച്ചു മൻ അലൽ വർദ്ധ അപ്പൊ നിങ്ങൾ പറഞ്ഞു എന്താണ് അധൂതത്വ അലൽ വർദ്ധ ദൂതയാണ് അല്ലേ ദൂതയാണ് വാർദ്ധയുടെ മുകളിലുള്ളതെന്നൊക്കെ നിങ്ങൾ എന്നോട് പറഞ്ഞു അല്ലേ ഇവിടെ നമ്മൾ ആ ഒരു ദാല് പഠിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ വാവൊക്കെ പഠിച്ചിട്ടുണ്ട് ഇങ്ങനെ ഓരോരോ റെഡ്ഡിങ് കൊണ്ട് മാർക്ക് ചെയ്ത് അക്ഷരങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്നില്ലേ പഠിക്കുന്നില്ലേ അതിന് മുമ്പത്തെ പാഠത്തിൽ ഏതാണ് നമ്മൾ പഠിച്ചത് ആ അതിന് മുമ്പത്തും ദാല് നമ്മൾ നമ്മൾ പഠിച്ചതല്ലേ ദാല് പഠിച്ചു അതിന് മുമ്പ് ദാല് പഠിച്ചു സായി പഠിച്ചു ഈ ദാദീതു വാവീവു ഈ അക്ഷരങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് പ്രധാനമായിട്ടും പഠിക്കുന്നത് അല്ലേ നിങ്ങളൊരു കാര്യം ചെയ്യണം നിങ്ങളൊരു കാര്യം ചെയ്യണം എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നമ്മൾ കൊണ്ട് മൂന്ന് മൂന്നോ നിങ്ങൾക്കറിയുന്ന എത്ര വാക്കുകളും അതായത് ദി ദി ദു ദു മൂന്ന് നിങ്ങൾ ആരോടോ ചോദിച്ചോ നിങ്ങൾ ആരോടോ ചോദിച്ചോ ല് കൊണ്ട് റ നെ കൊണ്ടൊരു വാക്ക് നമുക്ക് പറയാം ധനബ് അല്ലേ ഒരു വാക്ക് നമുക്ക് പറയാം പിന്നെന്താ പറയാം പിന്നെ റിനബ് പറയാം അതുപോലെ തന്നെ മറ്റുള്ളൊരു വാക്ക് റുബാബ് പറയാം റുബാബ് റുബാബ് ദാലിനെ കൊണ്ടുള്ളതാണ് അതുപോലെ തന്നെ ദാലിനെ കൊണ്ടാണെങ്കിലോ ദൽവ് അല്ലെ ബക്കറ്റ് ദൽവ് ബക്കറ്റ് പറയാം ഇനി ദീനെ ദീനെക്കൊണ്ട് നിങ്ങളൊരു വാക്ക് കണ്ടുപിടിക്കുക ദൂനെ ദൂനെക്കൊണ്ടൊരു വാക്ക് കണ്ടുപിടിക്കുക മൂന്ന് മതി അതുപോലെ തന്നെ അപ്പോൾ ദാല് പറഞ്ഞു ദാല് പറഞ്ഞു ഇനി വാനെ കൊണ്ട് വാവിനെ കൊണ്ട് വാ വി വു പെടുന്ന മൂന്ന് വാക്കുകൾ നിങ്ങൾ എന്ത് ചെയ്യുക കണ്ടെത്തിയിട്ട് നിങ്ങളെ നോട്ടിലേക്ക് നിങ്ങൾ എഴുതിയാൽ മതി ഓക്കെ റെഡി അല്ലേ അപ്പോൾ ദാ വി അറിയാം ദാ ദി ധു അറിയാം വാ വി വു അറിയാം ഓക്കെ റെഡിയല്ലേ റെഡിയല്ലേ അത് നിങ്ങൾ എഴുതൂലേ ചെറിയൊരു വർക്കാണ് അല്ലേ പിന്നെ ടെക്സ്റ്റ് ബുക്കിലൂടെ കാണുന്ന ചെറിയൊരു വർക്കും കൂടെ നിങ്ങൾക്ക് ചെയ്യാനുണ്ട് ആ ഒരു വർക്കും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക ചെയ്യുക അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്ര മാത്രമേ ഉള്ളൂ ഈ ഒരു ചെറിയ കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത് നമ്മൾ പഠിച്ച് പറ്റി പഠിച്ചു അതുപോലെ തന്നെ അഴുസ്ഫൂറിനെ പറ്റി പഠിച്ചു അല്ലേ പറ്റി പഠിച്ചു പറ്റി പഠിച്ചു നമ്മുടെ കോഴിയമ്മയും കൂട്ടുകാരും ഒക്കെ വീട്ടിലേക്ക് പോവാണ് ഇനി എന്തൊക്കെയാണ് ഉള്ളതൊക്കെ നമുക്ക് നോക്കാം അടുത്ത ക്ലാസ്സിലൊക്കെ അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പറയാനുണ്ട് ആ നല്ല നല്ല അടിപൊളിയായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയാനുണ്ട് അപ്പോൾ ഈ ക്ലാസ് എന്ത് ചെയ്യുക നിർബന്ധമായിട്ട് നിർബന്ധമായിട്ട് എല്ലാവരും നല്ല ക്ലിയർ ആയിട്ട് തന്നെ കേൾക്കുക അത് മനസ്സിലാക്കുക അല്ലേ സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ഇട്ടാൽ മതി ഓക്കെ അടുത്ത അടിപൊളി ഒരു ക്ലാസ്സുമായിട്ട് നമുക്ക് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എന്തെങ്കിലുമൊക്കെ ചെയ്യുക ഓക്കെ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയൊക്കെ എൻ്റെ എല്ലാ പ്രിയ കൂട്ടുകാർക്കും അസലാമായാലേക്കും അസ്സലാമ ബൈ